മക്കളോടും കൊച്ചുമക്കളോടുമൊപ്പം ഓണം ആഘോഷിക്കാമെന്ന പ്രതീക്ഷയിലാണ് 70-ാം വയസ്സിലും മണിക്കൂറുകളോളം ക്യൂ നിന്ന് അമ്മിണിയമ്മ സപ്ലൈകോയുടെ ഓണക്കിറ്റ് വാങ്ങുന്നത്. 2 കിലോ അരി, 50 ഗ്രാം ചായപ്പൊടി, 1/2 കിലോ പഞ്ചസാര, 200 മുളക് ഇത്രയും അടങ്ങിയ കിറ്റാണ് 70 രൂപയ്ക്ക് BPL കാർഡുടമകൾക്ക് സപ്ലൈകോ വിതരണം ചെയ്തത്. വീട്ടിലെത്തി കിറ്റ് തുറന്നപ്പോൾ അമ്മിണിയമ്മ ശരിക്കും ഞെട്ടി. വാങ്ങിച്ചു പിന്നെ വീട്ടിൽ കൊണ്ടുവന്നപ്പോഴാണ് മുഴുവൻ ചളിക്കട്ട, കല്ല്, മുളകിന്റെ തോക്ക, പുല്ല്, ഗോതമ്പ് ഇതൊക്കെ ഉണ്ടായിരുന്നു അതില്. അപ്പൊ ഇവിടെ കൊണ്ടുവന്നപ്പോ അപ്പൊ ഞാൻ പറഞ്ഞു ഇതൊക്കെ മോശമാണ് മുളക്, ഇതിനെക്കാട്ടി നല്ലത് അവര് തരാണ്ടിരിക്കുന്നു നല്ലത്. തന്നോടൊപ്പം ക്യൂ നിന്ന 100 കണക്കിന് പേർ ഇതുപോലെ വഞ്ചിക്കപ്പെട്ടതോർത്തപ്പോൾ പ്രതികരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. കിറ്റിലെ മുളക് പാക്കറ്റ് അടക്കം ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് പരാതി നൽകി. കൊച്ചിയിലെ റീജിയണൽ അനലിറ്റിക്കൽ ലാബിലെ പരിശോധനയിൽ മുളകിന് ഒട്ടും ഗുണനിലവാരമില്ലെന്ന് കണ്ടെത്തി. ഉത്തരവാദികൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് രേഖാമൂലം ഉറപ്പും കിട്ടി. ഞാൻ മാത്രമേ പറയാണ്ടായുള്ള, മറ്റുള്ളവരൊക്കെ മേടിച്ചു മേടിച്ചു ഒക്കെ പോയി. പാവപ്പെട്ടവർക്ക് നിലവാരമില്ലാത്ത ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്തതിലെ അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മക്കളുടെ സഹായത്തോടെ വിജിലൻസിലും പരാതി നൽകിയിട്ടുണ്ട് ഈ അമ്മ. ക്യാമറ പേഴ്സൺ രാജു പാവർട്ടിയോടൊപ്പം ശ്യാംകൃഷ്ണൻ, മീഡിയ 1, തൃശൂർ.